എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് സാധാരണ നമ്മളെ വീട്ടിലുള്ള ജോലികളും അതുപോലെ ചെടികളുടെ ഒരു മെയിൻ്റനൻസ് ഒക്കെയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇന്ന് കുറച്ച് നേരത്തെ എണീറ്റുട്ടോ, കുറച്ച് ജോലികൾ പുറത്തുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് കിച്ചണൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ്. ഫ്രണ്ട് ഭാഗത്ത് ഞാൻ കുറച്ച് പുല്ലൊക്കെ നട്ട് പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് അലങ്കോലമായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാ ചട്ടികളും മാറ്റി പുല്ലൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി നന്നായി നനച്ച് കൊടുത്ത് നല്ല തിക്കായി വന്നിട്ട് വേണം. പുല്ലൊക്കെ നമ്മൾ നന്നായി മെയിൻറ്റെയിൻ ചെയ്തിട്ടില്ലെങ്കിൽ അത് നല്ല പണി തരും. അടിഭാഗത്തൊക്കെ ഉണങ്ങി ചെതലൊക്കെ കയറി വൃത്തികേടായിട്ടുണ്ടായിരുന്നു. എന്തായാലും എല്ലാം വെട്ടി ക്ലീനാക്കി നന്നാക്കി എടുക്കുന്ന പണിയാണിന്ന്. ആദ്യം നമ്മൾ ചട്ടിയുടെ ഗ്യാപ്പുകളിലൊക്കെയുള്ള വേസ്റ്റൊക്കെ തട്ടി മാറ്റുകയാണ് ചെയ്യുന്നത്. പിന്നെ ഒത്തിരി ചെടികൾ റീപോട്ട് ചെയ്യാനുണ്ടായിരുന്നു. കുറേ വയസ്സായ ചെടികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ എടുത്ത് റീപോട്ട് ചെയ്തു. പിന്നെ വളമൊക്കെ ഇട്ട് കൊടുത്തു. നല്ല വെയിൽ തട്ടുന്ന ഭാഗത്ത് നല്ല ബുഷിയായിട്ട് പുല്ല് വളർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലാത്ത ചെടികളുടെ ചട്ടിയൊക്കെ വെച്ച ഭാഗത്ത് ശരിക്കും പുല്ല് ആ ഭാഗത്തൊക്കെ ഉണങ്ങി ആകെ ശോഷിച്ചൊരവസ്ഥയിലായിരുന്നു. അങ്ങനെയുള്ള ഭാഗത്തൊക്കെ ഞാൻ ടെർട്ടിൽ വെയിൻ ഇങ്ങനെ വെട്ടിയിട്ട് കൊടുത്ത് ടെർട്ടിൽ വെയിൻ നന്നായി പച്ച പിടിച്ച് പടർന്ന് ആ ഒരു ഗ്യാപ്പുള്ള ഭാഗമൊക്കെ നല്ല ഫില്ലായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഗ്രാസ് നട്ട ഭാഗത്തൊക്കെ നമ്മൾ വേസ്റ്റ് ലീഫുകളൊക്കെ കൊഴിയുമ്പോൾ അതൊക്കെ അതിൻ്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ കിടക്കും. നമ്മൾ ഡെയിലി അത് വൃത്തിയാക്കുക തന്നെ വേണം. ഡെയിലി രാവിലെ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കുന്ന മുമ്പ് വീടിൻ്റെ ചുറ്റും ഒന്ന് നടക്കും. ആ നടക്കുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഈ ഗ്രാസിൻ്റെ ഇടയിലൊക്കെ ഉള്ള ലീഫുകളൊക്കെ പുറത്തേക്ക് എടുത്തിടും. എന്നാൽ ക്ലീനിങ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇതിൻ്റെ ഗ്യാപ്പിലൊന്ന് വൃത്തിയാക്കാനുള്ള ടൈം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു ലീഫുകളൊക്കെ ഞാനിങ്ങ് പൊറുക്കി മുറ്റത്തേക്ക് ഇട്ട് കൊടുക്കും. അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഇന്ന് ഞാൻ ചെയ്യുന്നത് ചട്ടികളിലൊക്കെ ഉണങ്ങിയ ലീഫുകളുണ്ട്, അതുപോലെ ഈ ഫേണിലൊക്കെ ഉണങ്ങിയ തണ്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കുക, പുല്ലൊക്കെ ഒന്ന് വെട്ടി റെഡിയാക്കുക ഒക്കെയാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. പിന്നെ പശുവിനെ നമ്മൾ താഴെ പറമ്പിൽ കെട്ടുന്നത് കൊണ്ട് തന്നെ പശു ചാണകമൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ ചാണകമൊക്കെ ഒന്ന് കോരിയിടാം. ചാണകം ഭയങ്കര വെറുപ്പാണ് എനിക്ക്, പച്ച ചാണകം. പക്ഷെ എന്നാലും നമ്മുടെ ചെടികൾക്ക് വേണ്ടിയിട്ടാണല്ലോ, ഫ്രീ ആയിട്ട് നമുക്ക് കിട്ടുമ്പോൾ അതൊരു സുഖമല്ലേ എന്ന് വെച്ച് നന്നായി മൂക്കൊക്കെ കെട്ടി ഞാനത് കൊണ്ടുവന്ന് ചെടികളുടെ തടത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുല്ലൊക്കെ ഞാൻ 2 മാസം വീട് വിട്ട് നിന്ന കാരണം ഈ ഒരു രീതിയിൽ ആയത്. ഞാൻ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണ പോലെ മക്കളെ കൊണ്ട് എന്തായാലും സാധിക്കില്ല. അവർക്ക് പഠിക്കാൻ പോകുന്ന കുട്ടികളല്ലേ, പെട്ടെന്ന് ശരിയാക്കി എടുക്കാൻ പറ്റാത്ത ഒരു കാര്യമായതുകൊണ്ട് തന്നെ ഞാനത് കുറച്ച് വെയിറ്റ് ചെയ്തു. വെയിറ്റ് ചെയ്ത് എന്തായാലും ഇന്ന് ഞാനതൊക്കെ ക്ലീനാക്കി എടുക്കുകയാണ്. ഇപ്പം നല്ല പച്ച കളറാണ്. ഇനി ഇത് വെട്ടി കഴിയുമ്പോൾ ശരിക്കൊരു ഉണങ്ങിയ കളറിൻ്റെ ഫീലിംഗ് ആണ് ഉണ്ടാവുക. പിന്നെ ഉണ്ടല്ലോ പുല്ലിൻ്റെ ഉള്ളിലുള്ള കളകളൊക്കെ നന്നായി പറിച്ച് വൃത്തിയാക്കി ഇതുപോലെ നന്നായി വെട്ടി ചെറുതാക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വളമൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ നന്നായിരിക്കും കേട്ടോ. ഞാൻ NPK ചെറിയ രീതിയിൽ വെള്ളത്തിൽ ഡൈല്യൂട്ട് ചെയ്ത് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് എപ്സം സാൾട്ടും കൂടെ ചേർത്ത് നമ്മൾ അടിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല പച്ചപ്പായിട്ട് തന്നെ ഇത് നമുക്ക് വളർന്നു കിട്ടും. അങ്ങനെ കുറേ സമയത്തെ നല്ല വെയിലിൻ്റെ ചൂടൊക്കെ കൊണ്ട് പുല്ലൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. പുല്ല് വെട്ടുന്നതോടൊപ്പം തന്നെ ചെടികളൊക്കെ ഇളക്കി റീപോട്ട് ചെയ്ത് പുതിയ മണ്ണൊക്കെ ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നല്ല വേനൽ വരുന്നതുകൊണ്ട് തന്നെ യൂഫോർബിയ ചെടികളൊക്കെ പുറത്തേക്ക് ഇതുപോലെ ഈ ഒരു ഇതിലാണ് വെച്ചിട്ടുള്ളത്. എല്ലാം യൂഫോർബിയയും ബൊഗൈൻവില്ലയും ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി വെട്ടലൊക്കെ കഴിഞ്ഞു ക്ലീനിങ് ആണ് കേട്ടോ. ഇനി അടിച്ചു വാരി വൃത്തിയാക്കാനുണ്ട്. മുറ്റം ക്ലീൻ ചെയ്യാനായിട്ട് ആൾ വരുന്നത് കൊണ്ട് തന്നെ ഞാൻ ആ തടമൊക്കെ അടിച്ച് അതിൽ നന്നായി വൃത്തിയാക്കി എനിക്ക് വളം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് തടമൊക്കെ വൃത്തിയാക്കുകയാണ് ഞാൻ. ചൂല് കൊണ്ട് നന്നായിട്ടൊന്ന് ഉറപ്പുള്ള ചൂല് കൊണ്ട് നന്നായിട്ടൊന്ന് അടിച്ചാൽ ഉണങ്ങിയ പുല്ലുകളൊക്കെ ഇങ്ങ് പുറത്ത് പോരും. എന്നിട്ട് നന്നായി വളവും വെള്ളവും ചേർത്ത് കൊടുക്കുക. അപ്പോൾ അടിക്കലൊക്കെ കഴിഞ്ഞു, വെള്ളവും വളവും ഒക്കെ ചേർത്ത് കൊടുത്തു.
മുറ്റം ക്ലീൻ ചെയ്യാനായിട്ട് ആൾ വന്നിട്ടുണ്ട്. അവൾ ക്ലീൻ ചെയ്ത് നീറ്റാക്കി ഇട്ടിട്ടുണ്ട് ഇപ്പോൾ മുറ്റം. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ബൊഗെയിൻവില്ല വെച്ച് കൊടുത്തത് നന്നായി ഫ്ലവർ ഉണ്ട് കേട്ടോ. മഴ പെയ്ത് കഴിഞ്ഞാൽ ബൊഗെയിൻവില്ലയിലെ ഫ്ലവറൊക്കെ ചാടിപ്പോവും. വെയിലിൻ്റെ ശക്തി കൂടുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾ മുറ്റത്തു നിന്ന് ക്ലീനിങ് ഒക്കെ കഴിഞ്ഞു അകത്തേക്ക് പോയിട്ടോ. അകത്ത് തുടക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്നാലും ഇനി ബാക്കി ഫുഡൊക്കെ ഉണ്ടാക്കാനുണ്ട്. അതിന് മുമ്പായിട്ട് ഞങ്ങൾക്ക് വിശന്നു. വിശന്നപ്പോൾ ചായയും അതിലേക്ക് അവല് വിളയിച്ചത് ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് തേങ്ങ ചിരകിയെടുക്കുകയാണ് ഞാൻ. ഒരു ഫ്രൈ പാൻ അടുപ്പിൽ വെച്ചിട്ട് നമുക്ക് മിൽമയുടെ നെയ്യാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. മിൽമയുടെ നെയ്യ് ചേർത്ത് നമ്മൾ നെയ്യ് നന്നായിട്ട് ഒന്ന് മെൽറ്റായ ശേഷം നമുക്ക് ചിരകി വെച്ച തേങ്ങ അതിലേക്ക് ഇട്ടിട്ട് നന്നായി ഒന്ന് മൊരിച്ചെടുക്കണം. ഞാൻ തേങ്ങ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് കേട്ടോ. നെയ്യിൽ കിടന്ന് നന്നായി ഒന്ന് വെന്ത തേങ്ങ നല്ലൊരു സ്മെല്ലൊക്കെ പുറത്ത് വരും. ആ ഒരു സമയത്ത് നമുക്ക് കഴുകി കോരിയെടുത്ത് അവല് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് ആ ഒരു തേങ്ങയോട് ചേർന്ന് നന്നായി ഒന്ന് വാടിക്കിട്ടണം. നന്നായി ഒന്ന് വെന്ത ഒരു സ്മെല്ലൊക്കെ വരും. ആ ഒരു സമയത്ത് ഞാൻ പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അതിലേക്ക്. പാല് ഒഴിച്ചതിന് ശേഷം ഒന്നുകൂടി നമ്മൾ നന്നായിട്ട് ഫ്രൈ പാനിലിട്ടിട്ട് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയൊക്കെ ചേർത്ത് നന്നായി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ഒരു ടേസ്റ്റും സ്മെല്ലും ഒക്കെ വേറെ ഒരു ലെവലിലെത്തും. ചെറിയൊരു ബ്രൗൺ കളറിലേക്ക് നമ്മുടെ അവല് മാറിക്കഴിയുമ്പോൾ നമുക്കിത് അടുപ്പിൽ നിന്ന് വാങ്ങി വെക്കാം കേട്ടോ. ഞങ്ങൾ ഇതിനിട്ട പേരാണ് അവല് വിളയിച്ചത്. ഈ അവല് വിളയിച്ചതും ചായയും കൂടെ ടേബിളിൽ വെച്ച സമയത്ത് സെയിൻ ഒരേ ഒരു വാശി പുറത്തിരുന്നിട്ട് കഴിക്കണം. അങ്ങനെ ഞാൻ ഈ പോർച്ചിൻ്റെ സൈഡിൽ മജ്ലിസൊക്കെ വിരിച്ച് ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. ചെറിയ ചൂടുണ്ട് വെയിൽ, എങ്കിലും കുട്ടികൾക്ക് ഇവിടെ ഇരുന്ന് തന്നെ കഴിക്കണം എന്നൊരു നിർബന്ധം. എന്നാൽ അങ്ങനെ സെയിൻ്റെ ആഗ്രഹപ്രകാരം ഞങ്ങളവിടെ റെഡിയായി. സെയിന് അവൽ വിളയിച്ചത് അത്ര ഇഷ്ടമുള്ളതല്ല, അതുകൊണ്ട് തന്നെ അവന് പഴം വാട്ടിയതാണ്. പഴം വാട്ടിയത് മൂപ്പരുടെ ഒരു ഫേവറേറ്റാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ കട്ടൻ ചായയും ഉണ്ടാക്കിയിട്ടുണ്ട്. നല്ലോണം ജോലി ചെയ്ത് ക്ഷീണിച്ച സമയത്ത് നല്ല ചൂടുള്ള ചായയും അവൽ വിളയിച്ചതൊക്കെ വളരെ സന്തോഷത്തോടെ ഞങ്ങളിവിടെ ഇരുന്ന് കഴിക്കുകയാണ്. ഇങ്ങനെ ഒരു നല്ല ഫീലിംഗ് ആണ് കേട്ടോ ഇത്. നമ്മൾ വൈകുന്നേരം അല്ലെങ്കിൽ ഇതുപോലെ രാവിലെയൊക്കെ നമുക്ക് കുട്ടികളൊക്കെ ഒത്ത് റിലാക്സ് ആയിട്ട് കുറച്ച് ചായയൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ മുറ്റത്തോ അല്ലെങ്കിൽ വീടിൻ്റെ ഒരു സൈഡ് ഭാഗത്തൊക്കെ ഇങ്ങനെ ഇട്ട് കഴിക്കാനുള്ളൊരു ഏരിയ നമ്മൾ സെറ്റാക്കുകയാണെങ്കിൽ നല്ല രസമാണ് നമുക്ക്. ഇങ്ങനെ അവലുണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മൾ പാലൊക്കെ ചേർത്തത് കൊണ്ട്. നമ്മുടെ വീട്ടിലെ ജോലികളായതുകൊണ്ട് തന്നെ നമുക്ക് റിലാക്സ് ചെയ്ത് ചെയ്യാൻ പറ്റുമല്ലോ. നമ്മൾ പുറത്ത് ജോലിക്കൊന്നും പോയതല്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സമയമെടുത്ത് സാവധാനം നല്ല വൃത്തിയോടെ ഒക്കെ ചെയ്താൽ മതി. അപ്പോൾ ഞാൻ ആ ഒരു ജോലിയൊക്കെ കഴിഞ്ഞു. ഇനി ഇന്ന് എനിക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ഒക്കെ പേസ്റ്റാക്കി വെക്കുന്ന ദിവസമാണ്. പേസ്റ്റാക്കി വെക്കാൻ വേണ്ടി ഞാൻ ഒരാഴ്ച മുമ്പ് വെളുത്തുള്ളി തൊലിച്ച് തുടങ്ങും. എൻ്റെ ഫ്രീ ടൈമിലൊക്കെ ഞാൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് തൊലിച്ച് റെഡിയാക്കി വെക്കും. അതുപോലെ ഇഞ്ചി നന്നായി കഴുകി വൃത്തിയാക്കി കഷ്ണങ്ങളാക്കി വെക്കും. എന്നിട്ട് മൊത്തത്തിൽ അരച്ചിട്ട് നമ്മൾ പൊട്ടുന്ന കുപ്പിയിലോ ഇതുപോലെ ഡബ്ബകളിലൊക്കെ ആക്കിയിട്ട് നമുക്ക് ഫ്രീസിയറിൽ വെക്കണമെന്നൊന്നുമില്ല. താഴെ ഭാഗത്ത് വെച്ചാൽ തന്നെ നല്ല ഫ്രഷായിട്ട് നമുക്ക് ഒരാഴ്ചയിലേറെ നിൽക്കും. ഇതേപോലെ തന്നെ ഞാൻ ഫിഷ് പൊരിക്കാൻ എടുക്കുന്നതിനുള്ള മസാല ഉണ്ടാക്കി വെക്കാറുണ്ട് കേട്ടോ. അതിൽ ചുവന്നുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, നെല്ലിക്ക, കുരുമുളക്, വലിയ ജീരകം ഒക്കെ അരച്ച് ചേർക്കാറുണ്ട്. ഫിഷ് പൊരിക്കുന്നതിലേക്ക് നമ്മളെപ്പോൾ ആണെങ്കിലും നെല്ലിക്ക ചുട്ടത് അരച്ച് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ നമ്മളതിലേക്ക് പുളി ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ നമ്മൾ ഉലുവ പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി അതിൻ്റെ വീഡിയോ ഞാൻ വിശദമായിട്ട് പിന്നോട്ടൊരുക്കെ കാണിക്കട്ടോ. സ്കൂളിന് അവധിയുള്ള ദിവസങ്ങളിലാണ് ഈ ഒരു തരം ജോലികളൊക്കെ ഞാൻ ചെയ്യാറുള്ളത്. അന്ന് ഞാൻ ജീരകം പൊടിച്ച് വെക്കും, അതുപോലെ കുരുമുളക് എല്ലാം പൊടിച്ച് കുപ്പികളിലൊക്കെ കാലിയായത് നിറച്ച് വെക്കുന്നൊരു ദിവസമാണ് ഇന്ന്.
അതുപോലെ സാമ്പാർ പൊടി ഞാൻ വാങ്ങാറില്ല. സാമ്പാറിൻ്റെ പൊടി ഞാൻ തനിയെ ഉണ്ടാക്കാറാണ് ചെയ്യാറുള്ളത്. അതും ഇതുപോലെ ഓരോ ഇൻഗ്രീഡിയൻ്റ് എടുത്ത് വറുത്ത് നമ്മൾ അതിലേക്ക് ചേർത്ത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. കൂടുതൽ ദിവസത്തിനേക്ക് ഞാൻ ഉണ്ടാക്കി വെക്കാറില്ല കേട്ടോ. ഏറിയാലൊരു ഒരാഴ്ച അല്ലെങ്കിൽ ഒന്നരാഴ്ച, ഈ ഒരു അളവിലാണ് ഉണ്ടാക്കി വെക്കാറുള്ളത്. അതിന് എൻ്റെ കയ്യിൽ ചെറിയ ബോട്ടിലുകളാണ് ഉള്ളത്, പൊടികൾ മാത്രം ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ വറക്കലും പൊടിക്കലും കുപ്പികളിൽ ആക്കി വെക്കലൊക്കെ കഴിഞ്ഞു, മസാലയിലേക്ക് ബാക്കിയുള്ള പൊടികളൊക്കെ ചേർത്ത് അതൊക്കെ ഒന്ന് നന്നായി ജോയിൻ്റ് ചെയ്തിട്ട് അതും റെഡിയാക്കി കഴിഞ്ഞു. അരക്കുന്ന സമയത്ത് നമ്മൾ അതിലേക്ക് എണ്ണയും അതുപോലെ കുറച്ച് ചെറുനാരങ്ങ നീരോ അല്ലെങ്കിൽ വിനാഗിരിയോ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഫിഷ് മസാലയിലേക്ക് നമ്മൾ വിനാഗിരി ചേർക്കുന്നില്ലെങ്കിൽ നമുക്ക് ചുട്ട പച്ചനെല്ലിക്ക ചുട്ടിട്ട് അത് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഇന്നത്തെ ദിവസം ചെയ്യാനുള്ള എല്ലാ തിരക്കുകളും കഴിഞ്ഞു, ഫുഡ് റെഡിയായി. ഇനി കുളിക്കലും മറ്റുള്ള കാര്യങ്ങളൊക്കെയാണ്, അതൊക്കെ കഴിഞ്ഞ് ഫ്രീ ആയിട്ട് ഉറങ്ങാൻ കിടക്കുകയാണ്. കുളിയും നിസ്കാരവും ഒക്കെ കഴിഞ്ഞ് കുറച്ച് നേരം വരാന്തയിൽ മൊബൈലിലൊക്കെ നമ്മളിങ്ങനെ കാര്യങ്ങൾ നോക്കിയിട്ട് ഇവിടെ കുറച്ച് നേരം റിലാക്സിന് ഇരിക്കുന്ന സമയത്ത് കുട്ടും ഇവിടെ ഇരിക്കുന്നുണ്ട്, അവൻ്റെ കളികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ റിലാക്സ് ആവുന്ന സമയത്ത് അവനെയും കൂട്ടി അവന് നല്ല ഇഷ്ടമാണ്, ഇങ്ങനെ കിടന്നൊക്കെ തരും നമുക്ക് കളിക്കാനായാലും ഓടി ചാടി നല്ല രസമാണ് അവന് ആ ഒരു സമയത്ത്. എന്തായാലും ഇന്നത്തെ ഈ ഒരു നോർമൽ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യാൻ പറ്റുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലുമൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി പറയാനുള്ളത്, നിങ്ങൾക്ക് ഇൻഡോർ പ്ലാന്റുകൾ ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ, എൻ്റെ വീഡിയോ കാണാത്ത പുതിയ ഒരാളാണെങ്കിൽ, ചെടികൾ സെയിൽ ചെയ്യുന്നുണ്ട് നമ്മൾ, ഓൺലൈനായിട്ട് സെയിൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അഗ്ലോണിമ കലാത്തിയ ആന്തൂറിയും ചെടികൾ നമ്മുടെ ഓൺലൈൻ സെയിലിൽ അവൈലബിൾ ആണ്. ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്ന ഈ ഒരു നമ്പറിൽ വാട്സപ്പ് മുഖേന ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ പിക്ചറും കാര്യങ്ങളൊക്കെ സെൻഡ് ചെയ്തിരുന്നതാണ് കേട്ടോ. ഇതുവരെ വീഡിയോ കണ്ടു നിന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.